മമോദീസ എന്ന വലിയ പറ്റി നമ്മൾ ആഴത്തിൽ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സുദിനങ്ങളാണ് ഇത് മമോദീസയിൽ നമുക്ക് നൽകപ്പെടുന്ന ശുഭ്രവസ്ത്രത്തെപ്പറ്റി വെള്ളവസ്ത്രത്തെപ്പറ്റി ആഴത്തിൽ ചിന്തിക്കുന്നത് ഉചിതമാണെന്ന് തോന്നുകയാണ് ക്രിസ്തുവിൻ്റെ മരണത്തെയും ആ മരണത്തിന്മേലുള്ള ക്രിസ്തുവിൻ്റെ വിജയത്തെയുമാണ് മമോദിസായിൽ നൽകപ്പെടുന്ന ശുഭ്രവസ്ത്രം സൂചിപ്പിക്കുക തിന്മയെയും അതിൻ്റെ പ്രലോഭനങ്ങളെയും അതിജീവിച്ച ക്രിസ്തുനാഥൻ തൻ്റെ സഹന മരണോത്ഥാനങ്ങളിലൂടെ തിന്മയുടെ ശക്തികളെ കീഴ്പ്പെടുത്തുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ക്രിസ്തുവിൻ്റെ ഉദ്ധാനത്തിൽ മരണത്തിൻ്റെ കച്ചകൾ കല്ലറയിൽ ഉപേക്ഷിച്ച് അവൻ മഹത്വത്തിൻ്റെ വസ്ത്രം ധരിച്ചു ഗാർമെൻ്റ് ഓഫ് ഗ്ലോറി ക്രൈസ്തവർ മമൂദ് ഇസായിൽ ശുഭ്രവസ്ത്രം ധരിക്കുന്നത് ക്രിസ്തുവിനെ ധരിക്കുകയാണ് ഞാൻ മറ്റൊരു ക്രിസ്തുവായി തീരുകയാണ് ഗലാത്തിയ ലേഖനം മൂന്നാമധ്യായം ഇരുപത്തിയേഴാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നു ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിക്കുന്നു ഇനി ഞാൻ മറ്റൊരു ക്രിസ്തുവായിട്ട് ഈ ഭൂമിയിൽ തുടർന്ന് ശുഭ്രവസ്ത്രത്തിൻ്റെ വെള്ളവസ്ത്രത്തിൻ്റെ അഴകിനൊത്ത് ജീവിക്കേണ്ടവനാകേണ്ടതാണ് റോമാലേഖനം പതിമൂന്ന് പതിനാലിലും ഇതുതന്നെയാണ് പറയുക പ്രത്യുതാകർത്താവായ യേശു ക്രിസ്തുവിനെ ധരിക്കുവിൻ ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെപ്പറ്റി ചിന്തിക്കാതിരിക്കുവിൻ അങ്ങനെ യേശുവിനെ ധരിക്കുന്നവരായിട്ട് നമുക്ക് മാറാം ക്രിസ്തുവിനേക്കാൾ വലിയൊരു സ്നേഹമുണ്ടെങ്കിൽ എനിക്കത് വേണ്ട ക്രിസ്തുവിനെ മതി എന്നുള്ള ആത്മീയ ചൈതന്യത്തിലേക്ക് നമുക്ക് നടന്നടുക്കാം അങ്ങനെ ക്രിസ്തുവിൻ്റെ അനുയായികളായി നമുക്ക് മുന്നേറാനും മറ്റൊരു ക്രിസ്തുവായിട്ട് ഭൂമിയിൽ തുടരുവാനും സാധിക്കട്ടെ ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ